കെ ബാബുവിനെതിരായ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടി വിജിലൻസ് പരിശോധിക്കുന്നു ബാബുവിന്റെ പി എ നന്ദകുമാറിൻ്റെയും അടുപ്പക്കാരുടെയും ഓഫീസുകളിലും വീടുകളിലും വിജിലൻസ് റെയ്ഡ് നടത്തി ചില രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട് ബാബുവിന്റെ ബിനാമി എന്ന് വിശേഷിപ്പിച്ച പി എസ് ബാബു വലിയ തോതിലുള്ള വസ്തു ഇടപാടുകളെക്കുറിച്ച് വിശദമായി പരിശോധിക്കാനും വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട് കെ ബാബുവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് വിജിലൻസ് പരിശോധിക്കുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ഡി ശ്രീകുമാർ അടക്കമുള്ളവരുടെ പേരുകൾ വിജിലൻസിന്റെ എഫ്ഐആറിലുണ്ട് കെ ബാബുവിൻറെ പി എ നന്ദകുമാറിന്റെ ധനകാര്യ സ്ഥാപനത്തിലും തോപ്പിൽ ജോജി ജിജോ എന്നിവരുടെ വ്യവസായ സംരംഭങ്ങളിലും നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത രേഖകൾ വിജിലൻസ് പരിശോധിച്ചു വരികയാണ് കേസിൽ പ്രതികളായ പി എസ് ബാബുറാമും മോഹൻദാസും വിജിലൻസിന്റെ ആരോപണങ്ങൾ തള്ളി പരസ്യമായി രംഗത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങിയിരിക്കുന്നത് എഫ്ഐആറിൽ വ്യക്തത കുറവുണ്ടെന്ന ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണത്തിൽ വിജിലൻസ് പരമാവധി രേഖകൾ കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി കെ ബാബുവിനെതിരായ വിജിലൻസ് റെയ്ഡിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ തയ്യാറാകാതെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനില്ലെന്ന് വി എം സുധീരൻ വ്യക്തമാക്കി കെ ബാബുവിൻ്റെ ബിനാമിയാണെന്ന വാർത്ത നിഷേധിച്ച് ബാബുറാമും റോയൽ ബേക്കറി ഉടമ മോഹനനും രംഗത്തെത്തി നിയമം നിയമത്തിന്റെ വഴിയേ പോകട്ടെയെന്നായിരുന്നു കെ എം മാണിയുടെ പ്രതികരണം കെ ബാബുവിനെതിരായ വിജിലൻസ് നടപടിയെ കുറിച്ച് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്നത് എന്നാൽ െതിരായ വിജിലൻസ് കേസിൽ നീതിനിഷ്ഠവും സത്യസന്ധവുമായ അന്വേഷണം നടക്കട്ടെ എന്ന് കെ മാണി പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമായിട്ടൊന്നും മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുമ്പോഴാണ് ബാബുവിന്റെ ബിനാമികളെന്ന ആരോപണം ഉയർന്ന ബാബുറാമും റോയൽ ബേക്കറിയുടമ മോഹനും ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തിയത് വിജിലൻസ് പരിശോധനയിൽ അനധികൃതമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ബാബുറാം പ്രതികരിച്ചപ്പോൾ തന്റെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ വെച്ച പണമാണ് വിജിലൻസ് പിടിച്ചെടുത്തതെന്ന് മോഹനൻ പറഞ്ഞു കെ ബാബുവുമായിട്ട് എനിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു തുണ്ടു പേപ്പർ പോലും വിജിലൻസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ രീതിയിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് എന്താണ് അതിന്റെ ചേവുകൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല മാതൃഭൂമി ന്യൂസ് വടകര കോട്ടയം കൊച്ചി കെ ബാബുവിന് പാർട്ടിയുടെ പിന്തുണയില്ലെന്ന് പറയാതെ പറയുകയല്ലേ വി എം സുധീരൻ ബാബുവിനെ അനുകൂലിക്കാൻ എ ഗ്രൂപ്പിനപ്പുറം ആരെങ്കിലും ഇനി തയ്യാറാകുമോ കോൺഗ്രസ് നേതാവ് പഴകുളം മധു ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജ് അഭിഭാഷകനായ സി പി ഉദയഭാനു എന്നിവർ സൂപ്പർ ടൈമിൽ ചേരുകയാണ് ഒപ്പം കോൺഗ്രസ് നേതാവായ സതീശൻ പാച്ചേനി യു ഡി എഫ് സെക്രട്ടറിയായ ജോണി നെല്ലൂർ എന്നിവർ ടെലിഫോൺ ലൈനിലും